റവന്യൂ റിക്കവറി നടപടി നേരിടുന്ന കുടിശ്ശികക്കാർക്ക് പലിശ ഇളവ് തേടി വായ്പാ കുടിശ്ശിക തീർക്കുന്നതിന് ബാങ്ക് അധികൃതർ ഒരുക്കിയ ഒത്തുതീർപ്പ് മേള ഒട്ടേറെ പേർക്ക് നേട്ടമായി. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്ത് വരുന്ന ദേശസാൽകൃത ബാങ്കുകളിലെ വായ്പാ കുടിശ്ശികക്കാരുടെ വായ്പ ഒത്തുതീർക്കുന്നതിനായാണ് ബാങ്ക് അധികൃതരും റവന്യൂ അധികൃതരും ചേർന്ന് ഒത്തുതീർപ്പ് മേള സംഘടിപ്പിച്ചത്. കോട്ടയം ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ വി ആർ മോഹനൻപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ഒത്തുതീർപ്പ് മേളയുടെ ക്രമീകരണം. കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായി മേളകൾ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കണമെന്ന് തീരുമാനമെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജില്ലയിലെ മുഴുവൻ പ്രധാനപ്പെട്ട ബാങ്കിന്റെ മാനേജർമാരെയും വിളിച്ച് പ്രാഥമികവും നടത്തുകയും ഈ ജില്ലയിലെ 5 താലൂക്കുകളിലെ മുഴുവൻ മാനേജർമാരെയും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരെയും വിളിച്ച് 5 താലൂക്കുകളിലും താലൂക്കുതല യോഗം നടത്തുകയും അതിനുശേഷം തഹസിൽദാർമാരെ എല്ലാ മാനേജർമാരെയും വിളിച്ചു കൂട്ടുകയും ജില്ലയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ ജില്ലാ കളക്ടറേറ്റിൽ വിളിച്ചു കൂട്ടി വളരെ വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിനനുസൃതമായി ഈ മേളകൾക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ വളരെ നല്ല രീതിയിൽ കാലേക്കൂട്ടി തന്നെ നടത്തുവാൻ തീരുമാനിക്കുകയും നടത്തുകയും ചെയ്തു. ഒരുവിധപ്പെട്ട മുഴുവൻ കുടിശ്ശിക കക്ഷികൾക്കും അതായത് 500 കോടി അണയ ആളുകൾക്കും അതുപോലെ 500 കോടി ആകാതായ രൂപ എടുത്തിട്ട് കുടിശ്ശിയായി എന്നാൽ 500 കോടി ആകാത്ത കേസുകൾ അങ്ങനെയുള്ള ആളുകൾക്കും നോട്ടീസ് സമയബന്ധിതമായി അയക്കുകയും റവന്യൂവിന്റെ ലിസ്റ്റും അതായത് താലൂക്ക് ഓഫീസിലെയും വില്ലേജ് ഓഫീസുകളിലെ ലിസ്റ്റുകളും മാനേജർമാരുടെ ലിസ്റ്റുകളുമായി ഒത്തുനോക്കി റെക്കൺസിലേഷൻ പൂർത്തിയാക്കുകയും ഈ കുടിശ്ശിക കക്ഷികളെ പരമാവധി ഫോണിൽ വിളിക്കുകയും നേരിൽ കാണുകയും ഒക്കെ ചെയ്താണ് നമ്മുടെ മേള സമയത്ത്. ഇവിടെ നമ്മുടെ ബഹുമാനായ സ്വാഗത പ്രസംഗത്തിൽ ലീഡ് ബാങ്ക് സൂചിപ്പിച്ചു ഗവൺമെന്റ് സാധാരണക്കാരായ ആളുകൾക്ക് സാധുക്കളായ ആളുകൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ ബാങ്കുകൾ കൊടുത്ത ലോണും ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ മറ്റു തരത്തിലുള്ള ലോണുകളും ഒക്കെ ആയി ലോൺ എടുത്ത ആളുകൾക്ക് തിരിച്ചടയ്ക്കാൻ അവരുടെ സാമ്പത്തികവും മറ്റു തരത്തിലുള്ള സാഹചര്യങ്ങളും മോശമായപ്പോൾ അത് സമയാസമയങ്ങളിൽ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരികയും റവന്യൂ റിക്കവറിയാകുകയും അല്ലെ റവന്യൂ റിക്കവറിയുടെ ഘട്ടത്തിലെത്തുകയും ചെയ്ത ആളുകൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കാനുള്ള സർക്കാരിന്റെ നയപരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ മേളകൾ സംഘടിപ്പിച്ചത്. ആ മേളകൾക്കകത്ത് വിദ്യാഭ്യാസ വായ്പകൾ തന്നെ എല്ലാ തരത്തിലുള്ള വായ്പകളും കുടിശ്ശിയായുള്ള മേളകൾക്കകത്ത് പരിഗണിക്കുകയാണ്. ഈ മേളകൾ തുടങ്ങുമ്പോൾ തന്നെ ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ വായ്പയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ചില പ്രതികരണങ്ങൾ ഉണ്ടായി. നമുക്കറിയാം കഴിഞ്ഞ 10-ാം തീയതി കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വായ്പയുടെ ഒരു മൊറട്ടോറിയം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നത് അതിന്റെ കാലാവധി. ആ മൊറട്ടോറിയത്തിൽ തന്നെ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കേണ്ടായെന്ന് ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ ഗവൺമെന്റോ ബാങ്കുകളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുടെ ജനപ്രതിനിധികളോ ആരും പറഞ്ഞിട്ടില്ല. ആകെ വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എത്തിയത് ഏറ്റവും അനുകൂലമായ തീരുമാനത്തിൽ 15 വർഷമായി തിരിച്ചടയ്ക്കാനുള്ള കാലാവധി നീട്ടിക്കൊടുത്തു. അവിടെയും എന്നെ വായ്പയുടെ എന്നെ തിരിച്ചടവിന്റെ കാര്യത്തിലോ തിരിച്ചടയ്ക്കാതിരിക്കുന്ന കാര്യത്തിലോ ഒരു തരത്തിലുമുള്ള ഒരു ഉത്തരവുകളും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാകില്ല എന്ന് വളരെ കർശനമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് ബാബുറിന്റെ ബാങ്കിന്റെ ഉന്നതാധികാരികൾ പറഞ്ഞു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തുള്ള SBT SBI ഫെഡറൽ സിൻഡിക്കേറ്റ് ബാങ്കുകളിലെ 30-ഓളം ശാഖകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പരിപാടികളിൽ പങ്കെടുത്തു. പരിപാടി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MN തോമസ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ VR മോഹനപിള്ള, SBT ലീഡ് ബാങ്ക് മാനേജർ ജെ ജയശങ്കർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ ക്രമീകരിച്ചിരുന്നത്. റവന്യൂ റിക്കവറി നടപടി നേരിടുന്ന വായ്പാ കുടിശ്ശികയും അല്ലാത്ത ബാങ്ക് വായ്പാ കുടിശ്ശികയും പരമാവധി ഇളവുകൾ നേടി സെറ്റിൽ ചെയ്യാനാണ് അവസരം പലരും വിനിയോഗിച്ചത്. വിവിധ ബാങ്ക് ശാഖാ പരിധികളിൽ നിന്നുള്ള 1000-ഓളം പേരാണ് പരിപാടികളിൽ പങ്കെടുത്ത് അതിന്റെ നേട്ടം കൊയ്തത്. കുറവിലങ്ങാട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ കോഴ ബ്രാഞ്ചിൽ നിന്ന് മാത്രം 100-ഓളം പേർ സേവനം പ്രയോജനപ്പെടുത്തുന്നതിനായി എത്തിച്ചേർന്നിരുന്നു. 35 കേസുകൾ ഒത്തുതീർപ്പാതായി ബാങ്ക് മാനേജർ വ്യക്തമാക്കി. വായ്പാ മേളയുടെ നടത്തിപ്പിനെ കുറിച്ചും നേട്ടങ്ങളെ കുറിച്ചും കോട്ടയം ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ കെ ജയശങ്കർ പ്രതികരിക്കുന്നത് ഇങ്ങനെ. കുടിശ്ശികയുള്ളവർക്ക് പലിശയിൽ കുറച്ച് ഇളവ് നടത്തി ആ കുടിശ്ശിക ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ മാക്സിമം കുടിശ്ശിക ഒഴിവാക്കി ബാധ്യത ഒഴിവാക്കി എടുക്കുക എന്നുള്ളൊരു അസുര ഒരു നല്ല ഒരു അവസരം ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണിത്. അത് ജനങ്ങളെ കൂടുതൽ അത് പ്രയോജനം ചെയ്യണം. പ്രയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. കിട്ടുന്നില്ല. നമ്മളിവിടെ റവന്യൂ റിക്കവറി മേളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജില്ലയിലാകെ 11 ബ്ലോക്കുകളാണുള്ളത്. 11 ബ്ലോക്കുകളിലും നമ്മൾ റവന്യൂ റിക്കവറി മേള നടത്തുന്നുണ്ട്. കുടിശ്ശിക ഒഴിവാക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കടബാധ്യതകൾ പലിശയും അതുപോലുള്ള ഇതും കുറേ കിഴിവുകൾ കൊടുത്ത് ജനങ്ങൾക്ക് അവരുടെ ബാധ്യത ഒഴിവാക്കി കിട്ടാനുള്ള ഒരു അവസരമാണിത്. ജനങ്ങളത് ഉപയോഗിക്കണം, മാക്സിമം ഉപയോഗിക്കണം. ഇപ്പം പ്രത്യേകിച്ചും ഇപ്പോഴുള്ള കാലങ്ങളിൽ പല കടം കെണിയിൽപ്പെട്ടിരിക്കുകയാണ് ആൾക്കാർ. അതിൽ നിന്ന് ബാങ്കുകൾക്കും
കടക്കണി കെട്ടുന്ന ജനങ്ങളുടെ കടക്കണി ഒഴിവാക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഈ റവന്യൂ റിക്കവറി മേള നടത്തുന്നത്. ഇപ്രാവശ്യമാണെങ്കിൽ നല്ല ഒരു രീതിയിലാണ് റവന്യൂ റിക്കവറി മേള നടത്തുന്നത്. റിക്കവറി റവന്യൂ ഉദ്യോഗസ്ഥരും ബാങ്ക് അധികൃതരും ഒത്തുചേർന്ന് വളരെയധികം ഫീൽഡിൽ വർക്ക് ചെയ്ത് മാക്സിമം റിക്കവറി കിട്ടുവാനുള്ള ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹായവും